നമസ്കാരം. ഇന്ന് 2015 ഫെബ്രുവരി 5-ാം തീയതി വ്യാഴാഴ്ച മകരനക്ഷത്രം 48 നാഴിക 36 വിനാഴിക വരെയുണ്ട്. രാത്രി 2:17 വരെ. 1190 മകരം 22-ാം തീയതി പ്രഥമ തിഥി ഉദിച്ച് 27 വിനാഴിക വരെയുണ്ട്. അതിനുശേഷം ദ്വിതീയ തിഥിയുമാണ്. ശുഭകർമ്മങ്ങൾക്ക് വളരെ കുറച്ച് ശുഭകർമ്മങ്ങൾക്കായിട്ടാണ് മകരനക്ഷത്രം പറയുന്നത്. വാഹനം വാങ്ങിക്കുന്നതിനും ഗൃഹാരംഭ പ്രവേശങ്ങൾക്കും വിവാഹത്തിനും കരാർ ഒപ്പുവയ്ക്കുന്നതിനൊക്കെ നല്ലതാണ്. ബാക്കി ശുഭകർമ്മങ്ങൾക്കൊന്നും തന്നെ നന്നല്ലാത്തതാണ്. ഇന്ന് പകൽ 10:51 മുതൽ 12:47 വരെയുള്ള മേടം രാശി സമയത്ത് വാഹനം വാങ്ങിക്കുന്നതിനും കരാർ ഒപ്പുവയ്ക്കുന്നതിനും യാത്ര പുറപ്പെടുന്നതിനും അനുയോജ്യമാണ്. പകൽ 12:41 മുതൽ 2:44 വരെയുള്ള ഇടവം രാശി സമയത്ത് വിവാഹത്തിനും ഗൃഹാരംഭ പ്രവേശനത്തിനും വാഹനം വാങ്ങിക്കുന്നതിനും സന്ധി സംഭാഷണത്തിനും കരാർ ഒപ്പുവയ്ക്കുന്നതിനും വളരെ അനുയോജ്യമാണ്. പകൽ 2:44 മുതൽ 4:54 വരെയുള്ള മിഥുനം രാശി സമയത്ത് വാഹനം വാങ്ങിക്കുന്നതിനും കരാർ ഒപ്പുവയ്ക്കുന്നതിനും അനുയോജ്യമാണ്. മറ്റ് ശുഭകർമ്മങ്ങൾക്കൊന്നും തന്നെ നന്നല്ലാത്തതുമാണ്. നാളെ ഫെബ്രുവരി 6-ാം തീയതി വെള്ളിയാഴ്ച പൂരനക്ഷത്രം 56 നാഴിക 16 വിനാഴിക വരെയുണ്ട്. നാളെ മകരമാസം 23-ാം തീയതി ദ്വിതീയ തിഥി 6:59 വിനാഴിക വരെയും അതിനുശേഷം തൃതീയ തിഥിയുമാണ്. നാളത്തെ ദിവസം ശുഭകർമ്മങ്ങൾക്കൊന്നും തന്നെ നന്നല്ലാത്തതാണ്. വിശേഷിച്ച് ഇന്നും നാളെയും സാമ്പത്തിക ക്രയവിക്രയങ്ങളിൽ ആദ്യമായി ഇടപെടുന്നവരാവുന്നതും ഒഴിവാക്കുന്നതും നന്നായിരിക്കും. അതായത് പണം കടം കൊടുക്കുന്നതും ജാമ്യം നിൽക്കുന്നതും സ്വന്തം ഉത്തരവാദിത്വങ്ങൾ മറ്റൊരാളെ ഏൽപ്പിക്കുന്നതൊക്കെ മകം പൂരം എന്നീ നക്ഷത്ര ദിവസങ്ങളിൽ ചെയ്യുന്നവർ അബദ്ധമായി തീരും. നഷ്ടകഷ്ടങ്ങൾ അനുഭവപ്പെടും. ശിഷ്ടദ്രവ്യവും കൂടി നഷ്ടപ്പെടും എന്നുള്ളൊരവസ്ഥാവിശേഷമാണ് ശാസ്ത്രത്തിൽ പറയുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ഏതൊരു കാര്യവും ദൈനംദിനം ചെയ്തു വരുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാം എന്നല്ലാതെ പുതിയതായിട്ടുള്ള സംരംഭങ്ങളിൽ ഏർപ്പെടുന്നതൊക്കെ തന്നെ ഇന്നും നാളെയും ആവുന്നതും ഒഴിവാക്കുന്നത് നന്നായിരിക്കും. ഇന്നും നാളെയും ഉത്രാടത്തിൻ്റെ ഒടുവിലത്തെ 3 പാദം, തിരുവോണം അവിട്ടത്തിൻ്റെ 2 പാദം എന്നീ നക്ഷത്രങ്ങൾ ജനിച്ചവർക്ക് ഒരു ശുഭകർമ്മങ്ങൾക്കും അനുയോജ്യമല്ലാത്തതാണ്. ഇന്നത്തെ ദിവസം തെക്കു ദിക്കിലേക്കും നാളത്തെ ദിവസം പടിഞ്ഞാറ് ദിക്കിലേക്കും ആദ്യമായിട്ട് ഏതൊരു ശുഭകർമ്മങ്ങളൊക്കെ യാത്ര പുറപ്പെടുന്നു ആയത് ഒഴിവാക്കേണ്ടതുമാണ്. ഇന്ന് തിരുവാതിര നക്ഷത്രം ജനിച്ചവർക്ക് പ്രായണ അവരവർ മനസ്സിൽ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾക്ക് അഹോരാത്രം പ്രവർത്തനം വേണ്ടി വരുവാനിടയുണ്ട്. സഹപ്രവർത്തകരുടെയോ കീഴ് ജീവനക്കാരുടെയോ ജോലി കൂടി ചെയ്തു തീർക്കേണ്ടതായ സാഹചര്യത്താൽ ദേഹക്ഷീണം അനുഭവപ്പെടും. ഗൃഹത്തിൽ വളരെ വൈകിട്ട് മാത്രമേ എത്തുവാൻ സാധിക്കുകയുള്ളൂ. ഈ സാഹചര്യത്തിൽ കുടുംബാംഗങ്ങളോടൊപ്പം വിശേഷപ്പെട്ട ദേവാലയ ദർശനം നടത്തുന്നത് മാറ്റിവെക്കുവാനിടയുണ്ട്. സാമ്പത്തിക വിഭാഗത്തിൽ കൂടുതൽ നിയന്ത്രണം വേണം. നിശ്ചയിച്ച കാര്യങ്ങൾക്ക് സ്വല്പം വ്യതിചലനം വന്നു ചേരുവാനിടയുണ്ട്. വാസ്തവവിരുദ്ധമായിട്ടുള്ള തോന്നലുകളെ അതിജീവിക്കുവാൻ സുതാര്യതയുള്ള സമീപനങ്ങൾ നിർബന്ധമായിട്ടും വേണ്ടി വരും. ചോതി നക്ഷത്രം ജനിച്ചവർക്ക് അസുലഭ നിമിഷങ്ങളെ അനിർവചനീയമാക്കുവാൻ അവസരം ഉണ്ടാകും. ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിഷ്പ്രയാസം സാധിക്കും. പ്രവർത്തന മണ്ഡലങ്ങളിൽ നിന്നും പ്രതീക്ഷിച്ചതിലുപരി അനുകൂലമായ സാഹചര്യങ്ങളും സാമ്പത്തികമായിട്ടുള്ള നേട്ടവും ഉണ്ടാകുവാനിടയുണ്ട്. പുത്രപൗത്രാദി സംരക്ഷണത്താൽ സമാധാനത്തിന് യോഗം കാണുന്നു. വിശ്വസ്ത സേവനത്തിന് പ്രശസ്തിപത്രം ലഭിക്കും. ഭാവനകൾ യാഥാർത്ഥ്യമാകുവാനിടയുണ്ട്. സങ്കീർണമായിട്ടുള്ള പ്രശ്നങ്ങൾ വേണ്ട വിധത്തിൽ പരിഹരിക്കുന്നത് വഴി കൃതാർത്ഥതയും സമാധാനവും അതിലുപരി ആത്മാഭിമാനവും ഉണ്ടാകുവാനും ചോതി നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം യോഗമുണ്ട്. ചതയ നക്ഷത്രം ജനിച്ചവർക്ക് സന്ധി സംഭാഷണം, ചർച്ചകൾ, പരീക്ഷ, ഇൻ്റർവ്യൂ മുതലായവയിലൊക്കെ തന്നെ വേണ്ട വിധത്തിൽ അവതരിപ്പിക്കുവാനിട വരും. ജീവിത പങ്കാളിയുടെ നിർദ്ദേശങ്ങൾ ഭാവിയിലേക്ക് ഗുണകരമായി തീരുവാനിടയുണ്ട്. കൂടുതൽ സൗകര്യമുള്ള ഗൃഹം വാങ്ങുന്നതിനെപ്പറ്റി പുനരാലോചിക്കും. ഭയഭക്തി ബഹുമാനത്തോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ലക്ഷ്യപ്രാപ്തി നേടുവാനിടയുണ്ട്. ഉദ്യോഗത്തിൽ സ്ഥാനക്കയറ്റം ലഭിക്കും. വ്യാപാരത്തിൽ പുരോഗതിയും ഉണ്ടാകും. ഉത്തര നക്ഷത്രം ജനിച്ചവർക്ക് വീഴ്ചകളുണ്ടാവാതെ സൂക്ഷിക്കേണ്ടതാണ് ഇന്നത്തെ ദിവസം. സുഗമമെന്ന് തോന്നുന്ന പല കാര്യങ്ങളും വളരെ ക്ലേശകരമായിട്ടുള്ള രീതിയിൽ മാത്രമേ പൂർത്തീകരിക്കുവാനുള്ള സാധ്യത കാണുന്നുള്ളൂ.
വ്യാപാരത്തിൽ പുരോഗതി ഉണ്ടാകുമെങ്കിലും സാമ്പത്തിക നേട്ടം കുറയും. സന്ധി സംഭാഷണത്തിൽ പരാജയം ഉണ്ടാവാതെ സൂക്ഷിക്കണം. വാഗ്വാദങ്ങളിൽ നിന്നും പിന്മാറുകയായിരിക്കും നന്നാവുക. നിശ്ചയിച്ച കാര്യങ്ങളൊക്കെ എല്ലാം സ്വല്പം വ്യതിചലനം വന്നു ചേരുവാനും ഇന്ന് ഉത്തര നക്ഷത്രക്കാർക്ക് യോഗമുണ്ട്. ഇതാണ് ഇന്നത്തെ നല്ല നേരം. നമസ്കാരം തിരുമേനി, ഞാൻ തിരൂരിൽ നിന്നാണ് വിളിക്കുന്നത്. മലപ്പുറം തിരൂർ? ആ, മലപ്പുറം തിരൂരിൽ നിന്ന്. പറയൂ. മോളെ കാര്യം അറിയാൻ വേണ്ടിയിട്ടായിരുന്നു. മോളെ നാളെ അശ്വതി. ഡേറ്റ് ഓഫ് ബർത്ത് പറയൂ. 16/10/1997. സമയം? 8:30. 8:30 എപ്പോ? രാത്രി. രാവിലെയോ രാത്രിയോ? ഉറപ്പായോ? അല്ല, രാത്രിയാണ്. ആ ശരി. അശ്വതിയാണോ? അശ്വതിയാണോ? നിങ്ങൾ ഫോണിൽ ശ്രദ്ധിക്കൂ. അശ്വതിയാണ് നാള്. നിങ്ങളേ ഫോൺ വിളിച്ചിട്ട് അങ്ങോട്ട് ഇങ്ങോട്ട് നോക്കണ്ട, ഫോണിൽ ശ്രദ്ധിക്കൂ. അപ്പൊ ഇതില് ഈശ്വരാധീനമൊക്കെ ഉണ്ട്. ഭാഗ്യമുള്ള ജാതകാണ്. 4 വയസ്സ് വരെ കേതുദശാകാലം കുറച്ച് ബാലാരിഷ്ടം ഉണ്ടായിരുന്നു. കുട്ടിക്കും അച്ഛനമ്മമാർക്കൊക്കെ മോശം ഉണ്ടായിരുന്നേ. എന്തായാലും 4 വയസ്സ് മുതൽ 24 വയസ്സ് വരെ കുട്ടിക്ക് ശുക്രദശ നല്ലതാണ്. 24 വയസ്സ് മുതൽ 30 വയസ്സ് വരെ സൂര്യൻ, 40 വയസ്സ് വരെ ചന്ദ്രൻ, 47 വയസ്സ് വരെ ചൊവ്വ, 65 വയസ്സ് വരെ രാഹുദശയൊക്കെ നല്ലതാണ്. ബുദ്ധിയൊക്കെ ഉണ്ട് വെച്ചാലും പഠിച്ചത് കാര്യങ്ങൾ വേണ്ട വിധത്തില് ഒരു അവതരിപ്പിക്കാൻ പറ്റായികയൊക്കെ ഉണ്ടോ കുട്ടിക്ക്? ഒരു ശ്രദ്ധ ഇല്ലായ്മയാണ്. എന്നാലും അങ്ങനെ എങ്ങനെയായാലും വേണ്ടല്ല. പഠിച്ച കാര്യങ്ങളേ വേണ്ട വിധത്തിൽ അവതരിപ്പിക്കാൻ പറ്റായിക, അല്ലെങ്കിൽ ശ്രദ്ധക്കുറവ്, ഇതൊക്കെ തന്നെ രണ്ടും ഒന്നു തന്നെയാണ്. അപ്പോ വിഷ്ണു ക്ഷേത്രത്തിൽ വിളക്കും മാലയും നിവേദ്യമൊക്കെ നടത്തണം വിദ്യാഭ്യാസ കാലം കഴിവോളം. അതേപോലെ എന്താ ഒരു സംശയം എന്നറിയോ, ഇപ്പൊ ഞാൻ എൻട്രൻസ് എഴുതിക്കാൻ പോകുന്നുണ്ട്, എന്താ ഇപ്പൊ അതുകൊണ്ട് വല്ല ഗുണം ഉണ്ടാവോ? എഞ്ചിനീയറിംഗ് ആണോ? മെഡിസിൻ ആണ് പറയണത്. മെഡിസിൻ ആണ് താല്പര്യം പറയണത്. രണ്ടും എഴുതിക്കോളാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്താ ഇപ്പൊ അതിലൊരു എന്തെങ്കിലും ഒരു ഉന്നതി ഉണ്ടാവോ? ഏത് ഭാഗത്താണ് ഇതില്? യഥാർത്ഥത്തില് മെഡിസിനോട് ബന്ധപ്പെട്ട് ഞങ്ങളുടെ ഒരു പൂർണ്ണത പോരാ. അത്ര ഒരു ശുഷ്കാന്തിയോടുകൂടി ഇരുന്ന് പഠിക്കലൊക്കെ കുറവാ. അതെ അതെ, ശരിയാണ്. അപ്പൊ അതുകൊണ്ട് എഞ്ചിനീയറിംഗ് എഴുതുന്നുണ്ടോ? ഉണ്ട്, എഴുതുന്നുണ്ട്. 10-ൽ കേതുവൊക്കെ ഉണ്ടാവുമ്പോൾ എഞ്ചിനീയറിംഗിനാണ് കൂടുതൽ സാധ്യത. എന്തായാലും ഏതാ കിട്ടിയാച്ചാ അത് ചേരാ കേട്ടോ. അത് ചേർന്നിട്ട് പഠിക്കട്ടെ കുട്ടിക്കേ. ജോലി ചെയ്ത് ജീവിക്കാനുള്ള യോഗം ഉണ്ട്. അത് മതി. നമുക്കൊരു ജോലി ചെയ്ത് ജീവിക്കുകയാണല്ലോ വേണ്ടത്. അതിനുള്ള സാഹചര്യം ഉണ്ടാവാൻ നമ്മൾ ഈശ്വരനോട് പ്രാർത്ഥിക്കുക. അതൊക്കെ ശരിയാക്കോളും. നല്ല നിലയിലുള്ള വിവാഹം നടന്നോളും. വിവാഹത്തിന് ശേഷം അഭിവൃദ്ധിക്ക് യോഗമുണ്ട്. 23-24 വയസ്സൊക്കെ ആവും വിവാഹത്തിന്. പക്ഷെ നിങ്ങളുടെ ദൗത്യം നിങ്ങൾ പരമാവധി വിദ്യാഭ്യാസം കൊടുക്കൂ. നിങ്ങൾക്ക് ജോലിയുണ്ടോ? ഇല്ല, എനിക്ക് ജോലി ഇല്ല. വളരെ കുറച്ച് കാലേ ഉണ്ടായിട്ടുള്ളൂ, 1 വർഷം ഉണ്ടായിട്ടുള്ളൂ. അവളും അവളെ അച്ഛനും ഞാനും കൂടി ഉള്ള ഒരു ബന്ധം. പിന്നെ 18 വർഷമായിട്ട് യാതൊരു ബന്ധവും ഇല്ല. അങ്ങനെയാണ്. എന്തായാലും കുട്ടിയെ പഠിപ്പിക്കൂ കേട്ടോ. അതെ, ശരി ശരി. നിങ്ങളുടെ ജ്യോതിഷപരമായ സംശയങ്ങൾക്ക് ഫോൺ ചെയ്യുമ്പോൾ ജനന വിവരങ്ങളെല്ലാം എടുത്തു വെച്ചതിന് ശേഷം ഒരു വ്യക്തിയുടെ അറിയുന്നതിലേക്ക് മാത്രമായിട്ട് ഫോൺ ചെയ്യേണ്ടതാണ്. നമസ്കാരം. നമസ്കാരം. പറഞ്ഞോളൂ, എവിടുന്നാ വിളിക്കണത്? വിളിക്കുന്നത് കണ്ണൂർ. ജനന വിവരങ്ങളൊക്കെ പറയൂ. 1977 ജനുവരി 16 പുലർച്ചെ 4:12 അന്യം നക്ഷത്രം. പുലർച്ചെ 4:12. അതെ. നിങ്ങളിപ്പോ നിങ്ങളുടെ തന്നെയാണോ? അതെ അതെ. അപ്പൊ എവിടുന്നാ വിളിക്കുന്നത്? കണ്ണൂരിൽ തന്നെയാ? അതെ, കണ്ണൂരിൽ. അനിടല്ല അനിടം? അതെ. ഇതില് ഈശ്വരാധീനത്തിന് വിഷ്ണു ഭഗവാനെയും ഭാഗ്യത്തിന് ഭഗവതിയെയും ഉപാസിക്കണം നിങ്ങളുടെ ജീവിതത്തിലേ. എന്നാലേ ഏതൊരു കാര്യവും വേണ്ട വിധത്തിൽ നടക്കുള്ളൂ. 2005
ഒക്ടോബർ മുതൽ 2025 വരെ ശുക്രദശയാണ്. ഈ ശുക്രദശയിൽ ഉയർച്ച താഴ്ചകൾ ഉണ്ടാവും, കുറച്ചു കാലം ഒന്ന് പ്രകാശിക്കും, പിന്നെ ഒന്ന് ക്ഷീണിക്കും. എന്താ ജോലി ചെയ്യണത്? ബിസിനസ്സാണ്. ചെറിയ ബിസിനസ്സിലൊന്നും വിചാരിച്ച പോലെ ഒരു ഫലം പോരല്ലോ. ഇല്ല ഇല്ല, ധാരാളം രണ്ടും മൂന്നും വിധത്തിലുള്ള ബിസിനസ്സൊക്കെ ചെയ്യുന്നുണ്ടോ? അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പോ ഒന്ന് മാത്രമേ ഉള്ളൂ. എന്തായാലും ബിസിനസ് ചെയ്താലൊരു ഫലം പോല. ഇനിയിപ്പോ വേറെ വല്ല ജോലി നോക്കിയാലോ എന്ന് സംശയം തുടങ്ങിയിട്ടുണ്ടല്ലേ? ഇപ്പോ ഒന്നൊരു ശരിയില്ല, സാമ്പത്തിക പ്രശ്നങ്ങളുണ്ട്, വിചാരിച്ച പോലെ നടക്കണില്ല. രണ്ടര കൊല്ലമായിട്ട് വളരെ ക്ഷീണ. ഗൾഫിലേക്ക് പോകാനുള്ള ഒരു ഇത് നോക്കുന്നുണ്ട്. അപ്പൊ എന്താണെന്ന് അറിയാൻ വേണ്ടി വിളിച്ചത്. അതന്നെയാണ് പറയാൻ ഭാവിക്കണത്. നിങ്ങൾക്ക് ജോലിയാണ് നല്ലതേ. നിങ്ങൾ ബിസിനസ് ചെയ്താലൊന്നും വിചാരിച്ച പോലെ നേട്ടം ഉണ്ടാവില്ല. എന്തായാലും ആലോചിക്കുക, ശ്രദ്ധിക്കുക. എങ്ങനെയാണ് ബാധ്യതകളും ഭാരങ്ങളും ഇല്ലാതെ മഹാലക്ഷ്മിയും നല്ലോണം വന്ദിക്കുക, ഭഗവതിക്ക് വിളക്കും മാലയും നിവേദ്യമൊക്കെ നടത്തി ഒരു കീഴിൽ ആരെങ്കിലും കീഴിൽ ജോലി ചെയ്യുക നല്ലത് നിങ്ങൾക്ക്. എന്തായാലും മഹാലക്ഷ്മി മന്ത്രം ധാരാളം ജപിക്കൂ. മഹാലക്ഷ്മി മന്ത്രം ധാരാളം ജപിക്കുക. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ കുറച്ചൊരു മാറ്റമൊക്കെ ഉണ്ടാവും. പിന്നെ എന്തെങ്കിലും ബിസിനസ് ചെയ്യുന്നുണ്ടെങ്കിലേ, ഹലോ, എന്തെങ്കിലും ബിസിനസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിലേ വലത്തെ കൈകൊണ്ട് കൊടുക്കുക, ഇടത്ത കൈകൊണ്ട് പൈസ വാങ്ങിക്കുക. അങ്ങനെയുള്ള വല്ല ബിസിനസ്സൊക്കെ ആയിരിക്കും നന്നാവുക നിങ്ങൾക്ക്. എന്തായാലും ഭഗവതി ഉപാസന നടത്തൂ കേട്ടോ. ശരി ശരി. പൂനെയിൽ നിന്നും അംബുജ കത്തെഴുതിയിട്ടുണ്ട്. അനീഷ് എ പിള്ളയുടെ വിവരം അറിയുന്നതിലേക്ക്, 1994 ഒക്ടോബർ 28-ാം തീയതി രാത്രി 10:50 പൂനെയിൽ ജനിച്ച ഈ ജാതകത്തിൽ ഗർഭജ്യേഷ്ഠ ബുധദശാകാലം 8 വയസ്സും 3 മാസവും വരെയാണ്. അതിനുശേഷം 15 വയസ്സ് വരെ കേതുദശാകാലം ഭേദപ്പെട്ട കാലമായിരുന്നു. 15 വയസ്സ് മുതൽ 35 വയസ്സ് വരെ ശുക്രദശാകാലം ഉയർച്ച താഴ്ചകളുള്ള കാലമാണ്. ശുക്രദശയാണെങ്കിലും സ്വക്ഷേത്രത്തിൽ നിൽക്കുന്നുണ്ടെങ്കിലും മൗഢ്യമുള്ളത് കൊണ്ട് അനുഭവ ഫലങ്ങൾ കുറയും. ഭഗവതിക്ക് എല്ലാ മാസവും ജന്മനക്ഷത്ര ദിവസങ്ങളിൽ വിളക്കും മാലയും നിവേദ്യവും നടത്തിയാൽ ഏതൊരു പ്രകാരത്തിലും ഈ കാലയളവിൽ ഉണ്ടാകാവുന്ന അനിഷ്ടങ്ങളെ അതിജീവിച്ച് വേണ്ട വിധത്തിൽ വിദ്യാഭ്യാസം പൂർത്തീകരിക്കും. നല്ല ജോലി ലഭിക്കുവാനുള്ള യോഗമുണ്ട്. 2ാം ഭാവത്തിലെ ചൊവ്വയുടെ സ്ഥിതി വിദ്യാഭ്യാസപരമായിട്ട് സ്വല്പം അമിതമായിട്ടുള്ള ആത്മവിശ്വാസത്തെ സൂചിപ്പിക്കുന്നുണ്ട്. പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പ് എല്ലാം എനിക്ക് അറിയുമെന്നുള്ളൊരു മിഥ്യാധാരണ ആവുന്നതും ഒഴിവാക്കി പരമാവധി കൂടുതൽ പഠിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കേണ്ടതാണ്. വിദ്യാഭ്യാസ കാലം കഴിവോളം ഭഗവതിക്ക് എല്ലാ മാസവും വിളക്കും മാലയും നിവേദ്യവും നടത്തണം. സരസ്വതി മന്ത്രം ജപിച്ച സാരസ്വത നെയ്യ് സ്ഥിരമായിട്ട് കാലത്ത് കുളിച്ച് ശുദ്ധമായിട്ട് സേവിക്കുന്നതും വിദ്യാഭ്യാസം വേണ്ട വിധത്തിൽ പൂർത്തീകരിക്കാൻ ഉപകരിക്കും. എന്നാൽ കണക്ക്, സാമ്പത്തിക ശാസ്ത്രം, വ്യാപാരം എന്നീ മേഖലകളോട് ബന്ധപ്പെട്ടതായിട്ടുള്ള വിദ്യാഭ്യാസം പൂർത്തീകരിക്കുവാനും കർമാധിപതിയായിട്ടുള്ള വ്യാഴത്തിന് നല്ല ബലമുള്ളതുകൊണ്ടും ചരരാശി സ്ഥിതിയുള്ളതുകൊണ്ടും ദശാകാലം നന്നല്ലെങ്കിൽ പോലും ഔദ്യോഗികമായിട്ട് അന്യദേശത്തോ വിദേശത്തോ ഒക്കെ പോയി ജോലി ചെയ്യുവാനും സമ്പാദിക്കുവാനും യോഗമുണ്ട്. എന്നാൽ 35 വയസ്സുവരെ ഭഗവതി ഉപാസന നിർബന്ധമായും തുടർന്നു പോകേണ്ടതുമാണ്. 35 വയസ്സ് മുതൽ 41 വയസ്സ് വരെ സൂര്യദശയിൽ ശിവപ്രാർത്ഥന നടത്തണം. 41 വയസ്സ് മുതൽ 51 വയസ്സ് വരെ ചന്ദ്രനും 58 വയസ്സ് വരെ ചൊവ്വയും 76 വയസ്സ് വരെ രാഹുദശയും നല്ലതാണ്. ഇതിൽ 73 വയസ്സ് വരെയും സ്വന്തമായ പ്രവർത്തന മേഖലകളിൽ ഏർപ്പെടുവാനുള്ള യോഗവും കാണുന്നുണ്ട്. വിവാഹ വിഷയത്തിലേക്ക് സ്വല്പം കാലതാമസം നേരിടും. ദാമ്പത്യകാരകനായിട്ടുള്ള ശുക്രന് മൗഢ്യമുള്ളത് കൊണ്ട് ഭഗവതിക്ക് എല്ലാ മാസവും വിളക്കും മാലയും നിവേദ്യവും നടത്തണം. 26 വയസ്സ് 27 വയസ്സ് കാലങ്ങളിലാണ് അനുകൂലമായിട്ടുള്ള വിവാഹം നടക്കുകയുള്ളൂ. 25 വയസ്സ് കഴിഞ്ഞാൽ എല്ലാ മാസത്തിലും ഉമാമഹേശ്വര പൂജ ജന്മനക്ഷത്ര ദിവസം നടത്തുന്നത് നല്ല നിലയിലുള്ള വിവാഹം നടക്കുന്നതിന് ഏറെക്കുറെ ഉപകരിക്കും. ശുദ്ധജാതകമായതുകൊണ്ട് ശുദ്ധജാതകമേ ഇതിലേക്ക് യോജിക്കുകയുള്ളൂ. മൂലം പൂരാടം, ചതയം,
മകയിരം ആയില്യം പുണർദം എന്നീ നക്ഷത്രങ്ങൾ യാതൊരു കാരണവശാലും യോജിക്കുകയുമില്ല. കത്തെഴുതുമ്പോൾ ഒരു വ്യക്തിയുടെ വിവരം അറിയുന്നതിലേക്ക് മാത്രമായിട്ട് ജനന വിവരങ്ങളെല്ലാം തന്നെ എഴുതേണ്ടതാണ്. പൂർണ്ണവിലാസമുള്ള കത്തുകൾ മാത്രമേ ഈ ഒരു പംക്തിയിൽ ഉൾപ്പെടുത്തുകയുള്ളൂ. ആലുവയിൽ നിന്നും വിജയമ്മ കത്തെഴുതിയിട്ടുണ്ട്. മകൻ്റെ വിവരം അറിയുന്നതിലേക്ക് ഉത്രട്ടാതി നക്ഷത്രം 1980 April 13 11:30 രാത്രി ആലുവയിൽ ജനിച്ച ബിജു എന്ന വ്യക്തിയുടെ ജാതകത്തിൽ ഈശ്വരാധീനമുണ്ട്. ഭാഗ്യമുള്ള ജാതകമാണ്. ദശാകാലം പ്രതീക്ഷിച്ച ഒരു അനുഭവം കുറയും. അതായത് 8 വയസ്സും 11 മാസവും എന്ന് പറയുന്ന 9 വയസ്സ് വരെ ഭജിഷ്ട ശനിദശാകാലം, 26 വയസ്സ് വരെ ബുധദശാകാലം കഴിഞ്ഞു, 26 വയസ്സ് മുതൽ 33 വയസ്സ് വരെ കേതുദശാകാലം വളരെ ദോഷമുള്ള കാലമായിരുന്നു. ഈ ഒരു കാലയളവിൽ പല പ്രകാരത്തിലും അബദ്ധങ്ങളും അനിഷ്ടങ്ങളും ആലോചനക്കുറവ് കൊണ്ട് അബദ്ധങ്ങളൊക്കെ വന്നു ചേർന്ന കാലമായിരുന്നു 26 വയസ്സ് മുതൽ 33 വയസ്സ് വരെ. 33 വയസ്സ് മുതൽ 53 വയസ്സ് വരെ ശുക്രൻ, 59 വയസ്സ് വരെ സൂര്യൻ, 69 വയസ്സ് വരെ ചന്ദ്രൻ, 76 വയസ്സ് വരെ ചൊവ്വ. ദശാകാലം നല്ലതാണ്. വൈവാഹികമായിട്ടുള്ള വിഷയത്തിൽ യഥാർത്ഥത്തിൽ ആലോചനക്കുറവ് കൊണ്ടും അന്വേഷണക്കുറവ് കൊണ്ടും അബദ്ധം വന്നു ചേരുവാനും ഭാവിയിലേക്ക് വിവാഹമോചനമുണ്ടായി നല്ല നിലയിലൊരു വിവാഹം നടക്കുന്നതിനുള്ള യോഗമുണ്ട്. ഭഗവതിക്ക് എല്ലാ മാസവും വിളക്കും മാലയും നിവേദ്യവും നടത്തണം. എല്ലാ മാസത്തിലും ഉമാമഹേശ്വര പൂജ നടത്തുക. ഗുരുവായൂർ രുക്മിണി സ്വയംവരം കൃഷ്ണാട്ടങ്ങളി നടത്താമെന്ന് നേരുക. എന്നാൽ ഈ വരുന്ന മെയ് മാസം മുതൽ ഒരു കൊല്ലത്തിൻ്റെ ഉള്ളിൽ നിലവിലുള്ള വിവാഹ ബന്ധം ഏർപ്പെട്ട് മറ്റൊരു വിവാഹം വന്ന് ചേരുവാനുള്ള യോഗമുണ്ട്. ഉമാമഹേശ്വര പൂജ നടത്തുന്നത് എല്ലാ മാസത്തിലും തൊഴുകയും വേണ്ടതാണ്. ഉദര നീർദോഷരോഗ പീഡകളാൽ അസ്വാസ്ഥ്യം അനുഭവപ്പെടുമെങ്കിലും പ്രകൃതി ജീവൻ ഔഷധ രീതി അവലംബിക്കുന്നത് വഴി രോഗത്തെ അതിജീവിക്കുവാനും ഈ ജാതകത്തിൽ യോഗമുണ്ട്. 2019-20 കാലങ്ങളിൽ പുതിയതായിട്ടുള്ള ഒരു ഗൃഹനിർമ്മാണത്തിന് യോഗമുണ്ട്. ഔദ്യോഗികമായിട്ടുള്ള മേഖലകളിൽ അനുകൂലമായ സാഹചര്യങ്ങൾ ഉണ്ടാകുവാനും സ്ഥാനക്കയറ്റം ലഭിക്കുവാനും ഭഗവതി ഉപാസന നിർബന്ധമായിട്ട് നടത്തേണ്ടതുമാണ്. നിങ്ങളുടെ ജ്യോതിഷപരമായ സംശയങ്ങൾക്ക് ഞങ്ങൾക്ക് കത്തെഴുതുക. നാളെ ഈ ജ്യോതിഷ പംക്തി ഇതേ സമയത്ത് കാണാം. നമസ്കാരം.